ഹായ്, വെൽക്കം ബാക്ക് ടു സോയ ഫാഷൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വൂളിം ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്, ഒരു ഡെക്കോർ പീസ്. പോംപോം കൊണ്ടുള്ള ഒരു കുഞ്ഞു കോഴിക്കുട്ടിയും അതേപോലെ ഒരു കീ ചെയിനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഫസ്റ്റായിട്ട് നമുക്ക് ഈ കോഴിക്കുട്ടിനെ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എടുത്തേക്കുന്നത് യെല്ലോ കളറ് വൂളിം ത്രെഡ്. പിന്നെ വേണ്ടത് അതിൻ്റെ കണ്ണ് ചെയ്യാനായിട്ട് രണ്ട് ബീഡ്സ്. പിന്നെ വേണ്ടത് കത്രിക ആവശ്യമാണ്. പിന്നെ ഒരു കാർഡ്ബോർഡ് പീസും കൂടി വേണം. പിന്നെ വേണ്ടത് ഇത് തുന്നിപ്പിടിപ്പിക്കാനായിട്ട് ഒരു നൂല്. നമ്മൾ എടുത്തേക്കുന്ന വൂളിം ത്രെഡിൻ്റെ സെയിം കളറ് നൂല് ആവശ്യമാണ്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ കാർഡ്ബോർഡ് പീസിലേക്ക് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് കാർഡ്ബോർഡിലേക്ക് ചുറ്റിക്കൊടുക്കാൻ വേണ്ടത്, ടൈറ്റിലൊന്ന് ചുറ്റിക്കൊടുക്കാം. ഇതുപോലെ നല്ല ടൈറ്റിലായിട്ട് ചുറ്റിക്കൊടുത്തു. അതിനുശേഷം അത് കട്ട് ചെയ്ത് മാറ്റി. പിന്നെ വേണ്ടത് ഒരു വൂളിം ത്രെഡിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്ത് ഇതുപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് വെച്ച് കൊടുക്കുക. പിന്നീട് നമ്മൾ ചുറ്റി വെച്ചേക്കുന്ന ആ നൂല് ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ചിട്ട് ഇതുപോലെ നല്ല ടൈറ്റിലായിട്ട് രണ്ട് കെട്ടിട്ട് കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അത് കട്ട് ചെയ്യുമ്പം ഇളകി പോരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റായിട്ട് ചെയ്യേണ്ട ഈ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈയോട് ഇങ്ങനെ ആക്കിയിട്ട് നല്ല റൗണ്ട് ഷേപ്പാകുന്ന വിധത്തിലാക്കിയിട്ട് എടുക്കാം. അതായത് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. പിന്നെ ഓൾമോസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ കുറച്ച് വലുതും കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഏകദേശം ഒരു സെൻ്ററിലായി വെച്ചുകൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തേക്കുന്ന ആ സെയിം കളറ് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇത് തുന്നിപ്പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ആ ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ട് ഇതിൻ്റെ കണ്ണൊന്ന് ചെയ്തെടുക്കാം. ബ്ലാക്ക് ബീഡ്സ് ഉപയോഗിച്ചിട്ട് രണ്ട് കണ്ണും ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ കൊക്ക് ചെയ്തെടുക്കാനുണ്ട്. ഞാൻ റെഡ് കളർ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ കൊക്ക് ചെയ്യാനായിട്ട് കട്ട് ചെയ്യുവാണ്. അതൊരു കോൺ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചൊടുക്കുക ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ കൊക്ക് നമുക്ക് ഒട്ടിച്ചൊടുക്കാം. അങ്ങനെ നമ്മുടെ പോംപോം കോഴിക്കുട്ടി റെഡിയായി. അതുപോലെ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാർഡ്ബോർഡ് പീസിൽ പുല്ലൊക്കെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് ചെയ്യുന്നത് പോംപോം വെച്ചിട്ട് തന്നെ ഒരു കീ ചെയിനാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം ഇത് ഞാൻ ചുറ്റുന്നത് കയ്യിൽ വെച്ചിട്ട് തന്നെ ചുറ്റിയെടുക്കുകയാണ്. ചെറിയ പോംപോം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ കയ്യിൽ ടൈറ്റിലായിട്ട് ചുറ്റിയെടുത്തിട്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇതുപോലെ ഒരു നൂലെടുത്ത് കട്ട് ചെയ്യാം. വലിയ മാറ്റങ്ങളായിട്ടൊന്നുമില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്യാം, അതിന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് റെഡി ആക്കിയിട്ട് ഇനി വേണ്ടതൊരു ലീഫാണ്. ആ ലീഫിനെ നാലായിട്ട് കട്ട് ചെയ്ത് കുഞ്ഞു ലീഫാക്കിയെടുക്കാം. നാല് ലീഫാക്കിയെടുക്കാം. ലീഫ് അവിടെ സെറ്റായി കിട്ടി. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് വൂളിം ത്രെഡ് എടുത്ത് ഒരു ഗ്രീൻ കളറ് വൂളിം ത്രെഡ് എടുത്ത് സൂചിയിൽ കോർക്കാം. അതിനുശേഷം ഇതിൻ്റെ എൻഡിലായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. നമുക്ക് ഈ സൂചിയിലേക്ക് ഈ പോംപോം കോർത്തെടുക്കാം. അതുപോലെ തന്നെ ഈ രണ്ട് ലീഫും ഇതുപോലെ തന്നെ സൂചിയിലേക്ക് ഇട്ട് കൊടുക്കാം.
അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ സൂചി താഴോട്ട് ഇതേപോലെ എടുത്തതിന് ശേഷം അതിൻ്റെ താഴോട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം, അതൊന്ന് ഫിക്സായി നിൽക്കാൻ വേണ്ടി. പോംപോം വെച്ചിട്ടുള്ള ഒരു ലെമൺ ഷേപ്പിലുള്ള കീ ചെയിൻ റെഡിയായി കിട്ടി. ഇനി നമുക്ക് കീയിലേക്ക് ഇത് വെച്ചുകൊടുക്കാം. അപ്പം ഇന്ന് ഞാൻ ചെയ്തത് പോംപോം വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് മാറ്റൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അത് പിന്നൊരു വീഡിയോയിൽ കാണിക്കാം. ഇന്ന് ചെയ്ത പോംപോം വെച്ചിട്ടുള്ള കുഞ്ഞു ക്രാഫ്റ്റ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലായിട്ടും എൻ്റെ വീഡിയോസ് ചെയ്യാറ് ആൻഡ് എംബ്രോയിഡിങ്, അതേപോലെ മെഹന്തി ഡിസൈനിങ്, ക്രാഫ്റ്റ്, ഡിഎവൈസ് അങ്ങനത്തെയൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യാറ്. അപ്പം അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാകുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.